السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പായി ശക്തമായ പരീക്ഷണങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ടാകുമെന്ന് പ്രവചിക്കുകയുണ്ടായി. വളരെ വേദനാജനകവും ആപത്കരവുമായ ചുറ്റുപാടിലൂടെ മുസ്ലിം സമൂഹം സഞ്ചരിക്കാതെ ലോകത്തിന് അന്ത്യമുണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആ പരീക്ഷണത്തിൻ്റെ രൂപവും അതിൻ്റെ ഭീതിജനകമായ സാഹചര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വഹുവ മുസ്തഖ്ബിലുൽ മഷ്രിഖ്, കിഴക്കിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാ ഇന്നൽ ഫിത്നത ഹാഹുന, ഹാ ഇന്നൽ ഫിത്നത ഹാഹുന, ഹാ ഇന്നൽ ഫിത്നത ഹാഹുന. ഫിത്ന കിഴക്കിൻ്റെ ഭാഗത്ത് നിന്നാണ്, ഫിത്ന ഇവിടെ നിന്നാണ്, ഫിത്ന ഇവിടെ നിന്നാണ്, ഫിത്ന ഇവിടെ നിന്നാണ് എന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും മിൻ ഹൈസു യതുലു കർനു ഷൈത്വാൻ, ഷൈത്വാൻ്റെ കൊമ്പ് മുളക്കുന്നത് കിഴക്കിൽ നിന്നാണ്, കിഴക്ക് ഭാഗത്ത് നിന്നാണെന്ന് പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഇറാഖിൻ്റെ ഭാഗമാണ്. നമുക്ക് കാണുവാൻ കഴിയും, ഇസ്ലാമിക ചരിത്രത്തിൽ ഫിത്നയുടെ എല്ലാ തരത്തിലുള്ള ഉറവിടവും ഇറാഖായിരുന്നു. ഷിയാക്കളാണെങ്കിലും ബാത്തിനിയാക്കളാണെങ്കിലും റാഫിലിയാക്കളാണെങ്കിലും ജഹ്മിയാക്കളാണെങ്കിലും മുഅ്തസിലിയാക്കളാണെങ്കിലും ഖവാരിജുകളാണെങ്കിലും അങ്ങനെ തുടങ്ങി ഏതൊക്കെ വിഭാഗീയത ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഉറവിടം നമുക്ക് കാണുവാൻ കഴിയും ഇറാഖിൽ നിന്നാണ് എന്ന്. മാത്രമല്ല, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടുകൂടി ശക്തമായ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന് സഞ്ചരിക്കേണ്ടി വരും എന്ന് റസൂലുള്ള സൂചന നൽകുകയുണ്ടായി. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉമർ എന്നത് ഫിത്നയുടെ കവാടമാണ്. റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ ഫിത്നയുടെ കവാടം പൊട്ടിക്കപ്പെടുകയാണോ തുറക്കപ്പെടുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കവാടം പൊട്ടിക്കപ്പെടും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ നന്മയുടെയും ഫിത്നയുടെയും ഇടയിലുള്ള കവാടമായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ന കവാടത്തെ പൊട്ടിക്കപ്പെടുകയായിരുന്നു, തച്ച് തകർക്കപ്പെടുകയായിരുന്നു. പള്ളിയിൽ നമസ്കരിക്കാൻ സുബഹി നമസ്കാരത്തിൻ്റെ വേളയിൽ തൻ്റെ അനുചരന്മാർക്ക് ഇമാം നിൽക്കുമ്പോഴാണ് മജൂസിയായ അഗ്നിയാരാധകനായ അബൂ ലുഉലുആ എന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുന്നത്. അന്ന് മുതൽ മുസ്ലിം സമൂഹത്തിന് പ്രശ്നങ്ങളായി, കലാപങ്ങളുണ്ടാകാൻ തുടങ്ങി. മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വിശ്വാസികൾ പരസ്പരം പോരടിക്കുന്ന സാഹചര്യമെത്തി. ശേഷം അധികാരത്തിലെത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില്ലറ പരീക്ഷണങ്ങളൊന്നുമല്ല ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ തൻ്റെ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോകുന്നു. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകന് കാവൽ നിൽക്കുന്നത്. ആ സദസ്സിലേക്ക്, ആ തോട്ടത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് നബിയെ ഒന്ന് കാണണം. അബൂ മൂസൽ അഷ്അരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുന്നു. റസൂല് പറഞ്ഞു, അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുക, അതുപോലെ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അല്പസമയം കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ആവർത്തിക്കപ്പെട്ടു. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, ഉസ്മാന് അനുവാദം കൊടുത്തേക്കു, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ശക്തമായ പരീക്ഷണം അദ്ദേഹത്തിനുണ്ടാകുമെന്നും പറഞ്ഞേക്കുക. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ശക്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കടന്നു പോകേണ്ടി വന്നത്. മുസ്ലിം സമുദായം തമ്മിൽ ചിന്ന ഭിന്നമാകുന്ന സാഹചര്യമുണ്ടായി.
അഹുൽ ബൈത്തിനോടുള്ള അമിതമായ സ്നേഹം വാദിച്ച് അബ്ദുല്ലാഹി ബിൻ സബഈനെ പോലെയുള്ള ചാരന്മാർ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലേക്ക് കടന്നു വരികയും മുസ്ലിമായി നടിക്കുകയും ഇസ്ലാമിക സമൂഹത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാക്കുകയും ചെയ്തു, പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടാക്കുകയും ചെയ്തു. ഒടുവിൽ കലാപകാരികൾ ശക്തമായി അക്രമഴിച്ചുവിടുന്ന സാഹചര്യം എല്ലാവിധ ഫിത്നയിൽ നിന്നും മാറി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ആരാധനയിൽ മുഴുകുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു കലാപകാരികൾ. അദ്ദേഹം വീട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ കത്തിക്കുന്നു, വീട് തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി ആയുധങ്ങളുമായി കലാപകാരികൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയെറുത്തു മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ചുടുരക്തം ഖുർആനിലേക്ക് വീഴുകയാണ്. വളരെ ഭീമാകാരമായ ഭീഭത്സകമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഹിജറ 35-ാമത്തെ വർഷം ദുൽഹജ്ജ് മാസം 18-ാം തീയതി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊന്നുകളയുന്നു. ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നയുടെയും പരീക്ഷണങ്ങളുടെയും കാലമായിരുന്നു അത്. അതിനുശേഷം മഹാനായ അലി റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. അലി റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നപ്പോൾ കലാപകാരികൾ മനസ്സിലാക്കി, ഇനി മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിക്കാൻ വിട്ടാൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനുവേണ്ടി അവിടെയും കുൽസിതമായ ശ്രമങ്ങൾ നടത്തി. അവർ മുന്നോട്ട് വെച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണമാണ്. അലി റളിയല്ലാഹു അൻഹു എത്രയും വേഗം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ പിടിക്കണമെന്ന വാദമുന്നയിക്കുന്നു. അത് ഒരു വികാരമായി ഉയർത്തിവിടുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅ, ലോകത്തിന് അവസാനം സംഭവിക്കുകയില്ല. ഹത്താ തഖ്തതില ഫിഅതാനി ഗലീമതാനി, വലിയ രണ്ട് വിഭാഗങ്ങൾ, ശക്തരായ രണ്ട് വലിയ വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നതുവരെ. യകൂനു ബൈനഹുമാ മഖ്തലതുൻ അലീമതുൻ, അവർക്കിടയിൽ ശക്തമായ യുദ്ധമുണ്ടാകും. ദഅവതുഹുമാ വാഹിദ, അവർ രണ്ടുപേരുടെയും വാദമൊന്നായിരിക്കും. സഹോദരങ്ങളെ, ശക്തമായൊരു പോരാട്ടമുണ്ടാകും. ആരൊക്കെ തമ്മിലാണ്? മുസ്ലിങ്ങളും കാഫിരീങ്ങളും തമ്മിലല്ല, മുസ്ലിങ്ങളെന്ന് പറയുന്നവർ തമ്മിൽ ശക്തമായ പോരാട്ടമുണ്ടാകും. ഇത് സംഭവിച്ചത് ഹിജറ 36-ലാണ്. ഹിജറ 36 ജമാദുൽ ഔവൽ മാസം. ചരിത്രം പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. എന്തെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹം രണ്ട് ചേരിയായി, ശക്തമായ രണ്ട് ചേരി യുദ്ധത്തിൻ്റെ വക്കീലെത്തി. ആ യുദ്ധം പരിഹരിക്കുവാൻ വേണ്ടി ചർച്ചകൾ നടന്നു. ദുൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഇവർ ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, ദുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും പരിശ്രമങ്ങൾ വിഫലമാവുകയാണ്. ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ടു. അവർ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തതുകൊണ്ടാണ് ജമൽ യുദ്ധം എന്ന പേര് വന്നത്. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ മുന്നോട്ട് വന്നപ്പോൾ ഹൗഅബ് എന്ന സ്ഥലത്ത് വെച്ച് നായ്ക്കൂട്ടങ്ങളുടെ കരച്ചിൽ കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനിനി മുന്നോട്ട് വരില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹൗഅബിലെ പട്ടികൾ കുരക്കുന്നത് നിങ്ങളിൽ ഒരുത്തി കേൾക്കുന്ന സാഹചര്യമുണ്ടാകുമാറ് ശക്തമായ പരീക്ഷണമുണ്ടാകുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം എൻ്റെ ചെവിയിൽ ഇപ്പോൾ കേൾക്കുകയാണ്, ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മുന്നോട്ട് വന്നു. അവസാനം നാം കാണുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരിലായി ആ യുദ്ധം ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ ആ യുദ്ധക്കളത്തിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ രക്ഷപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുപോയതും ആയിഷ റളിയല്ലാഹു അൻഹയെ എല്ലാവിധ സംരക്ഷണങ്ങൾ നൽകി വളരെ സുരക്ഷിതമായ താവളത്തിലേക്ക് രക്ഷപ്പെടുത്തിയതും അലി റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ സ്വഹാബിമാർ തമ്മിൽ പോരാടുന്ന ശക്തമായൊരു സാഹചര്യമുണ്ടായി. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, ഹിജ്റ 37-ാമത്തെ വർഷം സഫർ മാസം. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ആശയക്കുഴപ്പം ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തുകയാണ്. യുദ്ധത്തിൻ്റെ വക്കിലെത്തിയ ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി മധ്യസ്ഥന്മാരെ നിശ്ചയിക്കണമെന്ന ചർച്ച വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഹറൂറ എന്ന പ്രദേശത്ത് വെച്ച് മാറിയിട്ടവർ പ്രഖ്യാപിച്ചു,
ഇനിൽ ഹുക്കുമ ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാലില്ല അല്ലാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാൻ അവകാശമില്ല അതുകൊണ്ട് അലി കാഫിറായി മുആവിയ കാഫിറായി അലി അംഗീകരിക്കുന്നവരും മുആവിയ അംഗീകരിക്കുന്നവരും കാഫിറായി എന്ന് പറഞ്ഞ് ഖവാരിജുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ഈ ഖവാരിജുകൾ എന്ന ഈ വിഭാഗത്തിൻ്റെ ആഗമനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം ബൈനമ നഹ്നു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യക്സിമു ഖിസ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ ഒരാൾ വന്നു അതാഹുദുൽ ഖുവൈസിറ അവന്റെ പേരാണ് ദുൽ ഖുവൈസിറ വഹുവ റജുലു മിൻ ബനീ തമീം ബനൂ തമീം ഗോത്രക്കാരനാണ് അവൻ ഫഖാല യാ റസൂലല്ലാഹി അദിൽ നീതിയുടെ പ്രതിരൂപമായ പ്രവാചകന്റെ മുഖത്തു നോക്കി അവൻ പറഞ്ഞു അല്ലയോ മുഹമ്മദെ നീ നീതി കാണിക്കണം ഫഖാല വൈലക്ക വമൻ യഅദിലു ഇദാ ലം അദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക ഫഖാല ഉമർ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു യാ റസൂലല്ലാഹി അല്ലാഹുവിന്റെ റസൂലെ ഇഖ്ദല്ലി ഫീഹി അവന്റെ വിഷയത്തിൽ എനിക്ക് അനുവാദം നൽകുമോ ഫഅൽരിബ ഉനഖു അവന്റെ പിരടി ഞാൻ വെട്ടാം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഉഹു ഫഇന്ന ലഹു അസ്ഹാബൻ യഹ്കിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസ്വിയാമഹു മഅ സ്വിയാമിഹിം യഖ്റഊന അൽഖുർആൻ ലാ യുജാബിസു തറാഖിയഹും യംറുഖൂന മിനൽ ദീൻ കമാ യംറുഖു സഹ്മു മിനർ റമിയ അല്ലയോ ഉമറെ അവനെ വിട്ടേക്കുക അവൻ്റെ ആളുകളുണ്ടാകും അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും അവരുടെ ഖുർആനോത്തും നിങ്ങളുടെ ഖുർആനോത്തും താരതമ്യം ചെയ്താൽ നിങ്ങളുടേത് നിസ്സാരമായി തോന്നുകയും അവരുടേത് മഹത്വമുള്ളതായി തോന്നുകയും ചെയ്യും യഖ്റഊന ഖുർആൻ അവർ ഖുർആൻ ഓതുമ്പോൾ ലാ യുജാവിസു തറാഖിയഹും അവരുടെ തൊണ്ടക്കുഴിവിട്ട് അത് ഇറങ്ങുകയില്ല വേട്ടമൃഗത്തിൻ്റെ പുറത്ത് തട്ടി അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും ഈ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ ഈ വിഭാഗത്തെ കണ്ടത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഖവാരിജുകൾ മുസ്ലിം സമൂഹത്തെ ചിന്ന ഭിന്നമാക്കി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നു മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു അവരുടെ വാദം ലാ ഹുക്കുമ ഇല്ലാലില്ല വിധി കൽപ്പിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അവകാശമില്ല അതുകൊണ്ട് മധ്യസ്ഥനെ വെക്കാൻ പാടില്ല എന്ന വാദം കൊണ്ടുവരുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കലിമത്തു ഹഖുൻ ഉരീദു ബിഹാ ബാത്തിൽ അവർ പറയുന്നത് സത്യമാണെന്നാൽ അവരുടെ ഉദ്ദേശം അത് ബാത്തിലാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു ഫഅഷ്ഹദു അന്നീ സമിഅതു ഹാദൽ ഹദീസ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ നിന്ന് വന്ന ഈ ഹദീസ് കേട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഅഷ്ഹദു അന്ന അലിയ ബിനു അബീ ത്വാലിബ് ഖാതലഹും വഅന മഅഹും ഈ വിഭാഗത്തോട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫഅമറ ബിദാലിക റജുലി ഫൽതുമിസ ഫഊതിയ ബിഹി ആ പറയപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടു ഹത്താ നല്ലുറുത്തു ഇലൈഹി അലാ നഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ നഅതഹു പ്രവാചകൻ വിശേഷിപ്പിച്ച എല്ലാ വിശേഷണങ്ങളും ആ ഖവാരിജിൻ്റെ നേതാവിനുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും ശക്തമായ പരീക്ഷണങ്ങൾ പ്രവാചകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഇസ്ലാമിക ലോകം നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത് ഇതുപോലെയുള്ള ശക്തമായ പരീക്ഷണം മുസ്ലിം സമുദായത്തിനുണ്ടാവാതെ ലോകത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി